ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമുക്ക് ടെന്നീസി വില്യംസിൻ്റെ ലോർഡ് ബൈറൺസ് ലവ് ലെറ്റർ എന്ന് പറയുന്ന ഒരു വൺ ആക്ട് പ്ലേയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇത് അത്യാവശ്യം വളരെ ചെറിയൊരു സ്റ്റോറിയാണിതിലുള്ളത്, വൺ ആക്ട് പ്ലേ ആണ്. അപ്പോൾ വെറും നാല് ക്യാരക്ടേഴ്സ് മാത്രമേ ഇതിൽ വരുന്നുള്ളൂ, മെയിനായിട്ട് നാല് ക്യാരക്ടേഴ്സേ ഉള്ളൂ. അത് കൂടാതെ ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ ലോർഡ് ബൈറൺസിനെ കൂടെ ഒന്നും ഇൻഡയറക്റ്റായിട്ട് ഇതിൽ ഒരു ക്യാരക്ടറായിട്ട് ഇൻവോൾവ്ഡ് ആണിതിൽ. അപ്പം ഇതിലെ നാല് ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു സ്പിൻസ്റ്ററാണ്. സ്പിൻസ്റ്റർ എന്ന് വെച്ചാൽ ഒരു എൽഡർലി അൺമാരിഡ് വുമണിനാണ് നമ്മൾ സ്പിൻസ്റ്റർ എന്ന് പറയുന്നത്. അവരുടെ പേര് ഇതിൽ കൊടുത്തിരിക്കുന്നത് അറീഡ്നി എന്നാണ്. അപ്പോൾ ആ ഒരു ക്യാരക്ടറാണ് ഇതിലെ മെയിൻ എന്ന് പറയുന്നത്. പിന്നുള്ളതൊരു ഓൾഡ് വുമൺ, അത് നമ്മൾ വിചാരിക്കുന്നത് ഈ സ്പിൻസ്റ്ററിൻ്റെ ഗ്രാൻഡ് മദർ ആണെന്നാണ് വിചാരിക്കുന്നത് ഈ ഓൾഡ് വുമണിനെ. ഈ ഓൾഡ് വുമണിൻ്റെ പേരെന്ന് പറയുന്നത് ഐറീനി എന്നുള്ളതാണ്. പിന്നുള്ള രണ്ട് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് മേട്രനും അവരുടെ ഹസ്ബൻഡുമാണ്. മേട്രൻ്റെ പേരെന്ന് പറയുന്നത് മിസ്സിസ് ടെഡ്ബൈലറും അവരുടെ ഹസ്ബൻഡ് വിൻസ്റ്റൺ ടെഡ്ബൈലറും. അങ്ങനെ നാല് പേര് മാത്രമേ ഇതിൽ മെയിനായിട്ടും ക്യാരക്ടേഴ്സായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഇവർക്ക് നാല് പേർക്കും ഇടയിൽ നടക്കുന്ന ഒരു സംഭവമാണ് ഇതിൽ മൊത്തത്തിൽ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എൻ്റയർ സ്റ്റോറിയുടെ സെറ്റിംഗ് എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റേൺ ലൂസിയാനയിലെ ന്യൂ ഓർലീൻസ് എന്ന് പറയുന്ന പ്ലേസ് ആണ്. ഒരു 19th century നടക്കുന്ന സ്റ്റോറിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഫെസ്റ്റിവലിൻ്റെ ടൈമാണ്, അതായത് ഒരു കാർണിവൽ സെലിബ്രേഷൻ, എന്താ മാർദി ഗ്രാസ് ഫെസ്റ്റിവിറ്റീസ് എന്ന് പറയുന്ന ഒരു സെലിബ്രേഷൻ നടക്കുന്ന ടൈമാണ്. അപ്പം നോർത്തിൽ നിന്നൊക്കെ ഉള്ള കുറേ ആൾക്കാർ ഇത് കാണാനായിട്ട് അവിടെ വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ വരും, കാരണം ഇതെന്ന് വെച്ചാൽ ഇവരുടെ റൊമാൻറ്റിക് ഇമ്പൾസസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ളൊരു ഫെസ്റ്റിവൽ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ അത് വിസിറ്റ് ചെയ്യാൻ കാണാനായിട്ട് വരാറുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലേയുടെ മെയിനായിട്ടുള്ള സ്റ്റോറി നടക്കുന്നത് ഈ പറയുന്ന സ്പിൻസ്റ്ററിൻ്റെയും ഓൾഡ് വുമണും താമസിക്കുന്ന ഒരു ഡാർക്കായിട്ടുള്ളൊരു റൂം, അവരുടെ പാർലർ എന്ന് പറയുന്നത് അവിടെ വെച്ചിട്ടാണ് ഈ സ്റ്റോറി നടക്കുന്നത്. അപ്പോൾ ഇവർ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ സ്പിൻസ്റ്ററും ഓൾഡ് വുമണും ലോർഡ് ബൈറൻ്റേതെന്ന് കരുതുന്ന കുറച്ചധികം ലവ് ലെറ്റേഴ്സ് ഇവർ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വരുന്ന വിസിറ്റേഴ്സിന് മുന്നിൽ ഈ ലവ് ലെറ്റേഴ്സ് കാണിച്ചിട്ട് അത് കാണിക്കുമ്പോൾ അവർ കൊടുക്കുന്ന ആ ഒരു എന്തെങ്കിലും ഒരു ക്യാഷിൻ്റെ പുറത്താണ്, ആ ഇൻകത്തിലാണ് ഇവർ ജീവിച്ചു പോകുന്നത്. അപ്പോൾ ഇവർ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ലൈഫാണ് ആര് ലീഡ് ചെയ്യുന്നത്, ഈ പറയുന്ന സ്പിൻസ്റ്ററും ഓൾഡ് വുമണും. അവർ ഒരുപാടധികം ഒരു ഡാർക്കായിട്ടുള്ള റൂമിലാണ് ഈ പാർലർ അവർ ജീവിക്കുന്നത് തന്നെ. അധികം ലൈറ്റൊന്നും അവർക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ ആ ഒരു രീതിയാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫെസ്റ്റിവലിൻ്റെ ടൈമിൽ അവിടേക്ക് ആര് വരുവാണ്? ഈ ഒരു ഹസ്ബൻഡും അവരുടെ ആ ഹസ്ബൻഡിൻ്റെ വൈഫ് മേറ്റണും കൂടെ അവിടേക്ക് വരുവാണ്. അപ്പോൾ ആദ്യം ഇവരുടെ ഡാർക്ക് റൂം കാണിക്കുന്നുണ്ട്. അവിടെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്പിൻസ്റ്റർ. ഓൾഡ് വുമൺ ഒന്നും ചെയ്യാതെ അവിടെ ഇരിക്കുകയാണ്. അപ്പോഴാണ് എന്ത് കേൾക്കുന്നത്? ഡോർ ബെല്ല് റിങ് ചെയ്യുന്നത് കേൾക്കുന്നത്. അപ്പോൾ മനസ്സിലായി എന്തോ വിസിറ്റേഴ്സ് അവിടെ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലായിട്ട് സ്പിൻസ്റ്റർ ഡോർ ഓപ്പൺ ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഓൾഡ് വുമൺ എന്താ ചെയ്യുന്നത്? കർട്ടൻ പിന്നിലേക്ക് അങ്ങ് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഡോർ തുറക്കുമ്പോഴത്തേന് ഈ പറയുന്ന മേട്രണും അവരുടെ ഹസ്ബൻഡുമാണ് രണ്ടുപേരും അകത്തേക്ക് വരികയാണ്. ഇതിൽ ഈ ഹസ്ബൻഡ് എന്ന് പറയുന്ന ക്യാരക്ടർ ലേസി ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അയാൾ എന്തൊക്കെയോ കുടിച്ചോണ്ടൊക്കെ നിൽക്കുന്ന, ഒട്ടും ഭയങ്കര ഇൻഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിട്ടാണ് ഹസ്ബൻഡിനെ കാണിക്കുന്നത്, അതായത് വിൻസ്റ്റണിനെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഓൾഡ് ലേഡി മീൻസ് ഈ മേട്രൺ വരുമ്പോഴത്തേന് ഒരു അവിടെ ഒരു കേജിൽ ഒരു കെനറിയെ ശ്രദ്ധിക്കുന്നുണ്ട്. അത് സത്യത്തിൽ അതിന് ജീവനില്ല, പക്ഷേ അതിന് സ്റ്റഫ് എന്തോ സ്റ്റഫ്ഡ് ആയിട്ടുള്ള ഒരു ഇതിൽ വെച്ചേക്കാണ് അതിനെ. അപ്പോൾ അതിവർ ശ്രദ്ധിക്കുന്നുണ്ട്. അതിനുശേഷം ഇവരടുത്തേക്ക് വരുമ്പോഴത്തേനും ഇവർ പറയുന്നുണ്ട് എന്ത് ലോർഡ് ബൈറൻ്റെ ലവ് ലെറ്റർ കാണണം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. എന്നിട്ട് അവർ ഈ ഹസ്ബൻഡ് ആ നേരത്ത് പുറത്തേക്ക് ഇറങ്ങിപ്പോവുകയാണ്. അപ്പോൾ ഇവർ പിന്നാലെ അയാളെ വിളിക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് പോകുന്നുണ്ട്. ആ ടൈമിൽ ഓൾഡ് വുമൺ സ്പിൻസ്റ്ററോട് പറയുന്നുണ്ട് അവരെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേനും ഈ ഹസ്ബൻഡും വൈഫും കൂടെ കയറി വരികയാണ്. അപ്പോൾ ഇയാൾ കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ്, ഇയാൾ ഭയങ്കര ഇൻഡിഫറൻറ്റാണ്, നമ്മൾ ആദ്യമേ പറഞ്ഞു. അപ്പോൾ ഇവർ വന്ന് നിൽക്കുമ്പോഴത്തേനും ഈ ലേഡി മേട്രൺ ഹസ്ബൻഡിനെ ഇവർക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. എന്താ ഹസ്ബൻഡാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ പരിചയപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് ഹസ്ബൻഡിനോടായിട്ട് പറയുന്നുണ്ട് എന്ത് ഇവർ ലോർഡ് ബൈറൻ്റെ ലവ് ലെറ്റർ ഇവരെ കാണിക്കാൻ പോവുകയാണ് എന്നുകൂടെ പറയുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേന് ഈ സ്പിൻസ്റ്റർ എന്ത് ചെയ്യുകയാണ്? ലോർഡ് ബൈറൺ ഇവരുടെ ഗ്രാൻഡ് മദറിന് എഴുതിയത് എന്ന് വിശ്വസിക്കുന്ന കുറച്ചധികം ലവ് ലെറ്റേഴ്സും ഒരു ഡയറിയുമൊക്കെ ഈ ഒരു മേട്രനെ കാണിക്കുകയാണ്.
അപ്പോൾ മേട്രൺ ഈ പറയുന്ന സ്പിൻസ്റ്ററോട് ചോദിക്കുന്നുണ്ട്, എവിടെ വെച്ചിട്ടാണ് ആദ്യമായിട്ട് ഈ പറയുന്ന ഓൾഡ് വുമണും അതായത് ഇവരുടെ ഗ്രാൻഡ് മദറും ലോർഡ് ബൈറണും തമ്മിൽ കണ്ടുമുട്ടിയത് എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം സ്പിൻസ്റ്റർ പറയുന്നുണ്ട്, എന്ത് ഈ ലോർഡ് ബൈറൺ ഇംഗ്ലണ്ടിൽ നിന്നിട്ട് ഗ്രീസിലേക്ക് പോകുന്നൊരു ടൈമുണ്ട്. കുറേ ടൈം അദ്ദേഹം ഗ്രീസിലാണ് പിന്നീട് ചിലവാക്കുന്നത്. അതായത് കുറേയധികം ഷെയിംഫുൾ ആയിട്ടുള്ള കുറേയധികം എന്താ കാര്യങ്ങൾ ഈ പറയുന്ന ലോർഡ് ബൈറണ് കേൾക്കേണ്ടി വരുന്നുണ്ട് ഇംഗ്ലണ്ടിൽ വെച്ചിട്ട്. അത് ഇദ്ദേഹത്തിന് തൻ്റെ ഹാഫ് സിസ്റ്ററുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ ആയിരുന്നു. അതിൻ്റെ പേരിൽ അദ്ദേഹം എവിടേക്ക് വരികയാണ്, ഗ്രീസിലേക്ക് വന്ന് താമസിക്കുന്ന ഒരു ടൈമുണ്ട്. അവിടെ വെച്ചിട്ട് ഏതൻസിലെ ഒരു അക്രോപോലീസിൽ വെച്ചിട്ടാണ് ആര് തമ്മിൽ കണ്ടുമുട്ടുന്നതെന്ന് പറയുന്നത്, ഈ പറയുന്ന ഇവരുടെ ഗ്രാൻഡ് മദറും ലോർഡ് ബൈറണും കണ്ടുമുട്ടിയത് എന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ ലോർഡ് ബൈറൺ എന്ന് പറയുന്നത് എന്താ ഫ്രീഡത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുക, അൺബിലീവേഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നൊരു ടൈമൊക്കെയാണ്. ആ ടൈമിലാണ് ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എന്താ സ്പിൻസ്റ്ററിനോട് നമ്മുടെ ഈ ഒരു എന്താ മേട്രൻ പറയുന്നുണ്ട്, ഒരു പാസേജ് ഗ്രാൻഡ് മദറിൻ്റെ ഡയറിയിൽ നിന്ന് വായിക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പോഴത്തേനും ഇവരിങ്ങനെ ആ ഒരു ഡയറിയുടെ കുറച്ച് ഭാഗങ്ങളിങ്ങനെ ഉറക്കെ വായിച്ച് കേൾപ്പിക്കുന്നുണ്ട് ആരെ, ഈ പറയുന്ന മേട്രന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് എല്ലാ ഈ പറയുന്നത് മൊത്തം ഇനി ഏത് കാലഘട്ടത്തെയാണ്, ഈ ഓൾഡ് വുമൻ്റെ എങ്ങായിട്ടുള്ള ഏജിലെ ടൈമാണ്, അതായത് ബൈറണുമായിട്ട് കണ്ടുമുട്ടിയ ടൈമിലെ കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ആ ഡയറിയുടെ ആ ഒരു പാസേജിൽ വെച്ചിട്ടാണ് പറയുന്നത്, എല്ലാ യങ് അമേരിക്കൻ ഗേൾസിനെയും പോലെ ഇവരുടെ ഗ്രാൻഡ് മദറും യൂറോപ്പിലേക്ക് പോയി. യൂറോപ്പിലേക്ക് പോകുമ്പോൾ ഇവരുടെ ഏജ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 16-17 ഇവരുടെ പ്രായം എന്ന് പറയുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു യങ് ലേഡി ആയിരുന്നു അവരെന്ന് പറയുന്നത്. അപ്പം അതിനിടയിൽ ഇത് ഈ പാസേജ് വായിക്കുന്നതിനിടയിൽ ഈ ഓൾഡ് വുമൻ്റെ കുട്ടിക്കാലത്ത് എന്ന് പറയുന്ന ആ 16 ഉള്ള ടൈമിൻ്റെ ഒരു ഫോട്ടോ ഇവരെ കാണിക്കുന്നുമുണ്ട്, മേട്രനെ മുന്നിൽ കാണിക്കുന്നുമുണ്ട്. അപ്പം ആ പിക്ചർ നോക്കിയിട്ട് മേട്രൺ അത്ഭുതത്തോടെ പറയുന്നുണ്ട്, എന്താ വളരെ ലവ്ലി ആയിട്ടുള്ളൊരു ഗേളായിരുന്നു, അവരുടെ ഡോട്ടറിനെ പോലെ തന്നെ കാണാനും ഉണ്ട് എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട് അവർ. അതിനുശേഷം നമ്മുടെ സ്പിൻസ്റ്റർ ഡയറി കുറച്ചുകൂടെ വായിക്കുകയാണ്. അപ്പോൾ ആ ഡയറിയിലൂടെയാണ് കഥ മൊത്തം പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു വിസിറ്റിൽ ഈ യങ് ലേഡി അതായത് നമ്മുടെ ഓൾഡ് വുമൻ്റെ യങ് ഏജിനെ കുറിച്ചാണ് പറയുന്നത്. ആ യങ് ലേഡി എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്, യൂറോപ്യൻ ഓൾഡസ്റ്റ് യൂറോപ്യൻ സിവിലൈസേഷൻ്റെ ക്ലാസിക്സിനെ കുറിച്ചൊക്കെ കൂടുതൽ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടേക്ക് പോകുന്നത്. അപ്പോൾ ഒരു ദിവസം അതിരാവിലെ ഈ യങ് ലേഡി തൻ്റെ ഓണിൻ്റെ കൂടെ ഏകദേശം ആ ഒരു കാലഘട്ടത്തിൽ അതിരാവിലെ എണീറ്റിട്ട് ഇവരെങ്ങോട്ടേക്ക് പോവുകയാണ്, അക്രോപോലീസിലേക്ക് പോവുകയാണ്. അപ്പോൾ അത്ര രാവിലെ ആയിരുന്നത് കൊണ്ട് തന്നെ ആ ഒരു ക്ലൈമറ്റിൽ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഓണിൻ്റെ ത്രോട്ട് ഓക്കെ അല്ലായിരുന്നത് കൊണ്ട് അവരെന്ത് ചെയ്യുന്നില്ല, അവരുടെ വണ്ടിയിൽ നിന്ന് പുറത്ത് ഇറങ്ങുന്നില്ല. ആര് മാത്രമേ പുറത്തേക്ക് പോകുന്നുള്ളൂ, നമ്മുടെ ഈ പറയുന്ന ഓൾഡ് വുമൺ അതായത് യങ് ഗേൾ മാത്രമേ പുറത്തേക്ക് ഇറങ്ങുന്നുള്ളൂ. അവർ ഇറങ്ങിയിട്ട് എന്ത് ചെയ്യാണ്, അക്രോപോലീസിൻ്റെ ആ ഹില്ലിൻ്റെ മേളിലോട്ട് കയറി തുടങ്ങുകയാണ്. കയറി ഇങ്ങനെ പോകുന്ന വഴി അവർ കാണുന്നുണ്ട് മുന്നിലായിട്ട് ഒരാളിങ്ങനെ നടന്നു പോകുന്നത് കാണുന്നുണ്ട്. അയാളിങ്ങനെ എല്ലാം നോക്കി ഒബ്സർവ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്, സീനറിയൊക്കെ നോക്കി നോക്കി ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അതിനിടയിൽ ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇടയ്ക്ക് വെച്ചിട്ട് കുറച്ച് ടൈമൊന്ന് തിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. തിരിഞ്ഞ് നിന്നിട്ട് സീനറി കാണുന്ന പോലെയാണ് അവിടെ നിൽക്കുന്നതെന്നുണ്ടെങ്കിലും അയാൾ ആക്ച്വലി എന്ത് ചെയ്യായിരുന്നു, ഈ പറയുന്ന ഈ പിന്നാലെ കയറി വരുന്ന ഗേളിനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സത്യത്തിൽ ഈ ഗ്രാൻഡ് മദറും ഇയാളെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അയാളുടെ ആ ഒരു ബോഡി ആ ഒരു ഇതൊക്കെ കാണുമ്പോഴത്തേനും ഇവർക്കൊരു ഇമ്പ്രഷൻ തോന്നിയിരുന്നു. അപ്പോൾ രണ്ടുപേരും പരസ്പരം ശ്രദ്ധിച്ചിരുന്നു, പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടില്ല എന്നുള്ള രീതിയിൽ പോവുകയാണ്. അങ്ങനെ പോയി ഇവർ അടുത്തെത്തുമ്പോഴത്തേനും അതായത് അയാളുടെ മുന്നിൽ ലോർഡ് ബൈറണിൻ്റെ മുന്നിലേക്ക് ഈ യങ് ഗേൾ എത്തുമ്പോഴത്തേനും അടുത്തെത്തുമ്പോഴത്തേനും ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഇവർ അയാൾ പറയുന്നുണ്ട് നിങ്ങളുടെ കയ്യിലെ ഗ്ലൗസ് ഊരിപ്പോയി താഴെ വീണു എന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ താഴെ ഇത് വീണിരുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ലോർഡ് ബൈറൺ അതിങ്ങനെ എടുത്തിട്ട് ഇവരുടെ കൈകളിലേക്ക് ഇങ്ങനെ കൊടുക്കുകയാണ്. ഇതിനിടയ്ക്ക് പറയുന്നുണ്ട് ഈ പെൺകുട്ടി ഇയാളിങ്ങനെ തിരിഞ്ഞ് നിൽക്കുമ്പോഴത്തേന് എന്താ ഗോഡ് അപ്പോളോയുടെ ഒരു ഫിഗർ പോലെ തോന്നിച്ചു എന്ന് വരെ പറയുന്നുണ്ട്. അത്ര ഹാൻസമായിട്ടുള്ള ഒരാളായിട്ടാണ് ആരെ പറയുന്നത്, ലോർഡ് ബൈറനെ പറയുന്നത്. അപ്പോൾ എന്താണ് ഇപ്പോൾ ഈ ഗ്ലൗസ് ഇങ്ങനെ എടുത്ത് ഇവളുടെ കൈകളിലേക്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. കൊടുക്കുന്ന ടൈമിൽ അയാളുടെ ഫിംഗേഴ്സ് ഇവളുടെ പാമിലായിട്ട് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അവർക്ക് കുറേയധികം ഫീലിങ്സ് ഒക്കെ അവിടെ വെച്ചിട്ട് ഉണ്ടാകുന്നുണ്ട്. ഇവരുടെ കണ്ണുകളിലേക്കൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ആ ഒരു സീൻ അവിടെ വെച്ചിട്ട് നിൽക്കുകയാണ്. അപ്പം ഇതിനിടയിൽ എന്താ സ്പിൻസ്റ്റർ പറയുന്നുണ്ട് ഇനി ഡയറി
സോറി സ്പിൻസ്റ്ററോട് നമ്മുടെ ഓൾഡ് വുമൺ പറയുന്നുണ്ട് ഇനി ഡയറി ഒരുപാട് വായിക്കണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മേട്രൺ എന്താണ് ആ ഒരു ലെറ്റർ, അതായത് ലോർഡ് ബൈറന്റെ നിന്ന് കരുതപ്പെടുന്ന ആ ലെറ്റർ ഒന്ന് കാണിക്കാനായിട്ട് മേട്രൺ ഈ പറയുന്ന സ്പിൻസ്റ്ററോട് പറയുന്നുണ്ട്. അപ്പോൾ സ്പിൻസ്റ്റർ എന്താ പറയുന്നത്? അത് ഭയങ്കര എന്താ അവരുടെ അവരുടെ പേഴ്സണലായിട്ടുള്ളതല്ലേ, അപ്പോൾ അതിങ്ങനെ പബ്ലിക്കായിട്ട് കാണിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവരെ ലെറ്റേഴ്സൊക്കെ ഹൈഡ് ചെയ്തു. ഹൈഡ് ചെയ്യുക മീൻസ് അവർ കാണിക്കുന്നില്ല, അവരിങ്ങനെ വായിച്ച് കേൾപ്പിക്കുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവർ പറയുന്നുണ്ട്, അല്ലാതെ അവർ എന്താ സ്റ്റോറി ആയിട്ട് പറയാണ്, അതിന് ശേഷമാണ് ഈ ഇവരുടെ ഗ്രാൻഡ് മദറിന്, അതായത് ആ യങ് ഗേളിന് ലോർഡ് ബൈറൺ ഇത്തരത്തിലുള്ള ലവ് ലെറ്റേഴ്സ് അതിന് ശേഷമാണ് എഴുതിയത് എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്? ലോർഡ് ബൈറന്റെ മരണവാർത്ത, അദ്ദേഹത്തിൻ്റെ ഈ ഫൈറ്റിനൊക്കെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ മരണവാർത്ത ആരറിയുന്നുണ്ട്? നമ്മുടെ യങ് ഗേൾ, അതായത് ഈ ഓൾഡ് വുമൺ അറിയുന്നുണ്ട്. അത് അറിഞ്ഞു കഴിയുമ്പോഴത്തേന് പിന്നീട് അവരെ അവർ ഭയങ്കര എന്താണ് ഒരു ഐസൊലേറ്റഡ് ആയിട്ടാണ് പിന്നീട് ഈ ഗ്രാൻഡ് മദർ ജീവിച്ചത്. അവർ എൻ്റയർ ലൈഫ് പിന്നെ ലീഡ് ചെയ്തത് ഭയങ്കര ഐസൊലേറ്റഡ് ആയിട്ടാണ്. അവർക്ക് ഭയങ്കര ലോൺലിനെസ് ഫീൽ ചെയ്തു. അവർ ആ വേൾഡ്ലി ഇതെല്ലാം കളഞ്ഞിട്ട് അവർ ഐസൊലേറ്റഡ് ആയിട്ടാണ് പിന്നെ ജീവിച്ചത് എന്നൊക്കെ ഇങ്ങനെ ഈ സ്പിൻസ്റ്റർ അവരോട് സ്റ്റോറി ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ അന്ന് അയച്ച ആ ലെറ്റേഴ്സ് അതാണ് ഇപ്പോൾ അവരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ ഈ കഥ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞു. അത്രയും ആയപ്പോഴത്തേന് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തിങ്ങനെ ആ ഒരു പരേഡൊക്കെ സെലിബ്രേഷൻസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമല്ലേ, അപ്പോൾ അതിൻ്റെ സൗണ്ട് കേട്ടിട്ട് ഇവരുടെ ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്ന ആൾ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോവാണ്. അപ്പോൾ ഈ ലേഡി എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ മേട്രൺ ഹസ്ബൻഡിനെ നോക്കിയിട്ട് പുറകെ പോകാനായിട്ട് ഒരുങ്ങുകയാണ്. അതിനിടയിൽ നമ്മുടെ സ്പിൻസ്റ്റർ ഇവരോട് ക്യാഷ് ചോദിക്കുന്നുണ്ട്, കാരണം ലോർഡ് ബൈറന്റെ ലെറ്റേഴ്സ് കാണിച്ചല്ലോ, അപ്പോൾ അതിന് പകരമായിട്ട് ഇവർക്ക് ക്യാഷ് കൊടുക്കണ്ടേ, എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ, ആ അംഗത്തിലാണല്ലോ ഇവർ ജീവിക്കുന്നത്. പക്ഷേ ഇവരത് കേട്ട ഭാവം പോലും നടിക്കുന്നില്ല. ആര്? മേട്രൺ അത് കേട്ട ഭാവം പോലും നടിക്കാതെ അവരുടെ ഹസ്ബൻഡിനെ നോക്കുന്ന പോലെ പുറത്തേക്ക് ഇറങ്ങി അങ്ങ് പോവുകയാണ്. അപ്പോൾ അവരെ ഫോളോ ചെയ്തിട്ട് നമ്മുടെ സ്പിൻസ്റ്റർ പിന്നാലെ ഡോറ് വരെ എത്തുമ്പോഴത്തേന് ആ പരേഡിൻ്റെ പുറത്ത് നടക്കുന്ന സെലിബ്രേഷൻസിൻ്റെ ഒക്കെ ലൈറ്റ് ഇങ്ങനെ അടിക്കുമ്പോഴത്തേന് അവർക്കത് ഫേസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് സ്പിൻസ്റ്റർ ഡോറങ്ങ് ക്ലോസ് ചെയ്യുകയാണ്, എന്നിട്ട് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോഴത്തേന് ഓൾഡ് വുമൺ ഇങ്ങനെ ഉറക്കം വിളിച്ച് പറയുന്നുണ്ട്, എന്ത് നിൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ലെറ്റർ ഇതോ തറയിൽ കിടക്കുന്നു എന്നിങ്ങനെ ഉറക്കം വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിവരിങ്ങനെ കയ്യിലെടുക്കുകയാണ്. അവിടെ വെച്ചിട്ടാണ് ട്രൂത്ത് റിവീൽ ചെയ്യപ്പെടുന്നത്. അത് ഇവരുടെ, അതായത് ഈ സ്പിൻസ്റ്ററിൻ്റെ യഥാർത്ഥ ഗ്രാൻഡ് ഫാദർ നമ്മുടെ ഓൾഡ് വുമൺ, അവരുടെ അവളുടെ ഗ്രാൻഡ് മദറിന് എഴുതിയ ലെറ്റേഴ്സ് ആയിരുന്നു അത്. അല്ലാതെ ലോർഡ് ബൈറൺ എന്ന് പറയുന്ന അവർ തന്നെ ക്രിയേറ്റ് ചെയ്ത ഓൾഡ് വുമൻ്റെ ലവറായിട്ടുള്ള ലോർഡ് ബൈറൺ ഒന്നും എഴുതിയ ലെറ്റേഴ്സ് അല്ലായിരുന്നു എന്നുള്ള സത്യം അവിടെ വെച്ചിട്ടാണ് നമുക്ക് റീഡേഴ്സിന് മനസ്സിലാകുന്നത്. അപ്പോൾ ഇവർ അതിനിടയ്ക്കൂടെ പറയുന്നുണ്ട്, ഓൾഡ് വുമണും സ്പിൻസ്റ്ററും പറയുന്നുണ്ട് അവർ നമ്മളെ ചീറ്റ് ചെയ്തു എന്ന്, കാരണം തിരിച്ചൊന്നും ക്യാഷ് ഒന്നും കൊടുത്തില്ലല്ലോ. അപ്പോൾ ആ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇവരെ ചീറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ എന്താണ്, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചീറ്റ് ചെയ്യുകയല്ലേ ചെയ്തത്? അവരും ഇങ്ങോട്ട് ലെറ്റേഴ്സ് കണ്ടു, അവർ പോയി ക്യാഷ് കൊടുത്തില്ല. ഇവർ കാണിച്ചത് തന്നെ കള്ളത്തരമാണ്. എന്ത് ലോർഡ് ബൈറന്റേതെന്ന് പറഞ്ഞ് ആ ഒരു അവർ പറഞ്ഞ എൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് കള്ളമല്ലേ. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചീറ്റ് ചെയ്തു എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, വളരെ ചെറിയൊരു സ്റ്റോറിയാണ്, വെറും നാല് ക്യാരക്ടേഴ്സൊക്കെ ഉള്ളൂ. ഇനി ഇതിൻ്റെ തീമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെ തീം എന്ന് പറയുന്നത് എന്താണ്? റിയാലിറ്റി വേഴ്സസ് ഇലൂഷൻ എന്നുള്ളതാണ്. എന്താണ് യാഥാർത്ഥ്യവും അതുപോലെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന കുറേയധികം ഇലൂഷൻസ് ഉണ്ടല്ലോ, അത് തമ്മിലുള്ള ഒരു എന്താണ് ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ആൾക്കാർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് ഇതിൽ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവർക്ക് ഈ ഒരു റിയാലിറ്റി ഫേസ് ചെയ്യാനുള്ള എബിലിറ്റി രണ്ട് പേർക്കും ഇല്ല എന്ന് കാണിക്കുന്ന കുറേയധികം സിറ്റുവേഷൻസ് അല്ലെങ്കിൽ കുറേയധികം കാര്യങ്ങൾ ഇതിൽ കാണിക്കുന്നുണ്ട്. അല്ല, ഒന്നെന്ന് പറയുന്നത് ഇവർ ജീവിക്കുന്നത് ഒരു ഡാർക്ക് ലിവിങ് റൂമിലാണ്. ഇവരുടെ പാർലർ എന്ന് പറയുന്നത് ഭയങ്കര ഡാർക്കായിട്ടുള്ള ഒരു റൂമാണ്. അത് ഡേ ടൈമിൽ പോലും ഇവരെന്ത് ചെയ്യാണ്, ഡോർസ് ഒന്നും ഓപ്പൺ ചെയ്യാതെ ആ ഡാർക്ക് റൂമിൽ ഇരിക്കുകയാണ് അവർ. ലൈറ്റ് എന്ന് പറയുന്നത് എന്താ ലാമ്പ് ബേൺ ചെയ്തിട്ടുള്ള ആ ഒരു ലൈറ്റാണ് അവർ യൂസ് ചെയ്യുന്നത്. അവർക്ക് ഈ പുറത്തുനിന്നുള്ള ഈ സൺലൈറ്റ് എന്ന് പറയുന്നത് അവർക്കിപ്പോൾ സഹിക്കാനേ കഴിയുന്നില്ല. സൺലൈറ്റ് അടിക്കുമ്പോഴത്തേന് അല്ലെങ്കിൽ ലൈറ്റ് അടിക്കുമ്പോഴത്തേന് ഇവരെന്താ ചെയ്യുന്നത്, അവരുടെ ഡോർ അങ്ങ് പെട്ടെന്ന് അടയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇത് സത്യത്തിൽ മോഡേൺ പീപ്പിളിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സാണ് ഈ പറയുന്ന രണ്ട് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. റിയാലിറ്റിയെ ഫേസ് ചെയ്യാൻ പറ്റാത്ത മോഡേൺ ആൾക്കാരുടെ ഒരു ക്യാരക്ടറാണ് ഈ കാണിക്കുന്നത്. അവരെന്താ പകരം ചെയ്യുന്നത്, അവർ തന്നെ അവരുടെ ഇമാജിനേഷനിലൂടെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വേൾഡിലാണ് ഈ പറയുന്ന ആൾക്കാർ ജീവിക്കുന്നത്. അതായത് മോഡേൺ പീപ്പിളിനെ മൊത്തത്തിലാണ് ഈ പറയുന്നത്. അവരെന്താണ് അവരെന്താ വിചാരിച്ചിരിക്കുന്നത്, അവർ ഈ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു പോയറ്റിൻ്റെ ലവ് ലെറ്റർ കാണിക്കാമെന്നുള്ള ട്രിക്ക് ഉപയോഗിച്ച് ആൾക്കാരെ എല്ലാം ഫൂളാക്കാമെന്നൊരു ഇലൂഷനല്ലേ അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിലാണ് അവർ ജീവിച്ചു പോകുന്നത്.
പിന്നെന്താണ്, അവർക്ക് ഒരിക്കലും പുറത്തേക്ക് പോകാനേ കഴിയില്ല. കാരണം പുറത്തുള്ള ബിറ്റർ റിയാലിറ്റി എന്ന് പറയുന്ന, ലൈഫ് എന്ന് പറയുന്ന ആ ഒരു കുറേയധികം ബിറ്റർ റിയാലിറ്റീസ് ഉണ്ടല്ലോ, അത് ചേർന്നതാണല്ലോ ലൈഫ് എന്ന് പറയുന്നത്. അതിനെ അവർക്ക് ഫേസ് ചെയ്യാനേ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്യാണ്, ഫുൾ ടൈം ആ പാർലറിൻ്റെ അകത്താണ് അവർ സ്പെൻഡ് ചെയ്യുന്നത്. ഇനി പാർലറിൻ്റെ അകത്താണ് അവർ താമസിക്കുന്നത് എങ്കിൽ കൂടിയും വിസിറ്റേഴ്സ് വരുമ്പോൾ അവരെന്താ ചെയ്യുന്നത്, ആ ഓൾഡ് ലേഡി എന്ത് ചെയ്യുന്നു, നമ്മളതീ പറഞ്ഞു, പെട്ടെന്ന് കർട്ടൻ്റെ പിന്നിലേക്ക് പോകുന്നു എന്ന് പറയുന്നു. അതെന്താണ്, പുതിയ ആൾക്കാരുമായിട്ട് ആൾക്കാരെ അഭിമുഖീകരിക്കാനുള്ള അവരുടെ ആ ഒരു എബിലിറ്റി തന്നെ അവർക്ക് എന്തായി കഴിഞ്ഞു, നഷ്ടപ്പെട്ട് കഴിഞ്ഞു എന്ന് കാണിക്കുന്നതാണത്. ഇനി അതുപോലെ ഇതിൽ മറ്റൊരു സീൻ പറയുന്നുണ്ട്, നമ്മുടെ ആ ഒരു മേട്രൺ കടന്നു വരുമ്പോഴത്തേന് ഒരു കെനേറി അതിൽ ശ്രദ്ധിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അതെന്താണ്, ഒരു ഒരു കേജിന്, അത് സത്യത്തിൽ ഇവരെ തന്നെ അല്ലേ കാണിക്കുന്നത്. എന്താണ്, അത് മരിച്ചു പോയെങ്കിലും ആ ബേർഡിനെ അവർ എന്താ ആ ഒരു റിയാലിറ്റി അവർ അക്സെപ്റ്റ് ചെയ്യാതെ അതിനെ എന്താ എന്തൊക്കെയോ സ്റ്റഫ് ചെയ്ത് ജീവനുള്ള പോലെ അവർ, അടുത്തൊരു ഇല്യൂഷനാണ് അവരുടേത്. ആ കേജിൽ അതിനെ അങ്ങനെ വെച്ചിരിക്കുകയാണ്. ആ ഡെഡ് കനേറി അവർക്ക് പുറത്തേക്ക് എടുത്ത് കളയാൻ പോലും പറ്റുന്നില്ല. അതും അവരുടെ ഇല്യൂഷൻ തന്നെയാണ്. അപ്പോൾ ഈ കെനറി എന്ന് പറയുന്ന റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്, ഈ രണ്ട് ലേഡീസിൻ്റെ ആ ഒരു ലൈഫിൻ്റെ മീനിങ്ലെസ് തന്നെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി അതുപോലെ ഈ ഒരു ഓൾഡ് വുമൺ ധരിച്ചിരിക്കുന്ന ഡ്രസ്സ്, അതായത് ഒരു ബ്ലാക്ക് സിൽക്ക് ഡ്രസ്സാണ് ഇവർ ധരിച്ചിരിക്കുന്നത്, അതും ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്, അവരുടെ എന്താണ് ഡെത്തിനെ ഡിനോട്ട് ചെയ്യുകയാണ് ഈ ബ്ലാക്ക് എന്ന് പറയുമ്പോഴത്തേന്. അതുകൂടാതെ എന്താണ് ഈ പറയുന്ന ഹോപ്പ് അല്ലെങ്കിൽ സിൻസിയറിറ്റി എന്ന് പറയുന്നതൊന്നും എന്തല്ല, ഇവരുടെ ലൈഫിൽ ഇല്ലല്ലോ. ഇവരൊരു അങ്ങനെയുള്ള ഒരു ഒപ്റ്റിമിസമോ ഒന്നും ഇല്ലാതെ വെറുതെ ഒരു യാതൊരു മീനിങ്ങും ഇല്ലാതല്ലേ ലൈഫ് ലീഡ് ചെയ്യുന്നത്. അപ്പം അതിനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് ഈ ബ്ലാക്ക് ഡ്രസ്സ് കാണിക്കുന്നത്. എന്താണ്, ഹോപ്പും സിൻസിയറിറ്റിയും ഒക്കെ മോഡേൺ പീപ്പിളിൽ നിന്ന് ഇതൊന്നും ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ ബ്ലാക്ക് ഡ്രസ്സ് കാണിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ എന്താണ് ബ്ലാക്ക് ഡ്രസ്സ്, അതുപോലെ പറയുന്നുണ്ട് ഇവർ കള്ളമല്ലേ കാണിക്കുന്നത്, ചീറ്റ് ചെയ്യല്ലേ ആൾക്കാരെ, ആ ലെറ്റർ വെച്ചിട്ട് ആൾക്കാരെ ചീറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതും എന്താണ് ആ ഒരു ഇല്യൂഷനിൽ, ആ ഒരു ട്രിക്കിലൊക്കെ ജീവിക്കാമെന്ന് അവരുടെ ആ ഒരു തെറ്റായ ആ ഒരു ഇല്യൂഷനിലാണ് അവർ ജീവിക്കുന്നത്. അപ്പം ഇതെല്ലാം എന്താണ് മൊത്തത്തിൽ ഇതേ ഉള്ളൂ, റിയാലിറ്റിയെ അവർക്ക് ഫേസ് ചെയ്യാനേ കഴിയുന്നില്ല. അത് ഈ മോഡേൺ ജനതയുടെ ഒരു സ്വഭാവമായിട്ടാണ് ഈ രണ്ട് ക്യാരക്ടേഴ്സിലൂടെ എന്താണ് നമ്മുടെ ടെന്നീസി വില്യംസ് കാണിക്കുന്നത്. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഈ ഒരു വൺ ആക്ട് പ്ലേയുടെ സ്റ്റോറി, ക്യാരക്ടേഴ്സ്, തീം എന്നൊക്കെ പറയുന്നത്. അപ്പം നന്നായിട്ട് ടെക്സ്റ്റ് ഉള്ളവർ അത് തന്നെ നന്നായിട്ട് വായിച്ചിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക.